الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور انفسنا ومن سيئات اعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له اللهم لك الحمد كما ينبغي لجلال وجهك وعظيم سلطانك اللهم لا نحصي ثناء عليك أنت كما أثنيت على نفسك ولك الحمد حتى ترضى وصلى الله وسلم على سيدنا محمد وعلى آله وأصحابه ومن اهتدى بهديه وجاهد في سبيله إلى يوم الدين أيها الناس أوصيكم عباد الله بتقوى الله أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم لقد جاءكم رسول من أنفسكم عزيز عليه ما عنتم حريص عليكم بالمؤمنين رؤوف رحيم فإن تولوا فقل حسبي الله لا إله إلا هو عليه توكلت وهو رب العرش العظيم صدق الله العلي العظيم بهمان الآيات صحوذري صحوذر ماري അല്ലാഹു സുബ്ഹാനഹു വതആലയെ സൂക്ഷിച്ചുകൊണ്ട് ഭയന്നുകൊണ്ടും അവൻ്റെ വിധികളും വിലക്കുകളും പാലിച്ചുകൊണ്ടും ജീവിക്കണമെന്ന് ആദ്യമായി ഓർമ്മപ്പെടുത്തുകയാണ്. പ്രവാചകൻ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം സത്യവിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അല്ലാഹു സുബ്ഹാനഹു വതആല അവർക്ക് നൽകിയ കാരുണ്യവും അവൻ്റെ സന്മാർഗം ലോകാവസാനം വരെയുള്ള മനുഷ്യ സമൂഹത്തിന് എത്തിച്ചു കൊടുത്ത അന്ത്യപ്രവാചകനുമാണ്. ഈ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പിൻപറ്റുകയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിത രീതി പിന്തുടരുകയും ചെയ്യാതെ നമുക്ക് അള്ളാഹുവിൻ്റെ തൃപ്തി നേടുക സാധ്യമല്ല, പരലോകത്തിൽ വിജയം കൈവരിക്കുക സാധ്യമല്ല. റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം എന്തിനു വേണ്ടി ജീവിച്ചു, എന്തിനു വേണ്ടി മരിച്ചു, നബി തിരുമേനി തൻ്റെ അനുയായികളോട് എന്തൊരു ദൗത്യവും എന്തൊരു ഉത്തരവാദിത്വവുമാണ് ഏൽപ്പിച്ചത്, അത് യഥാർത്ഥ രീതിയിൽ മനസ്സിലാക്കി അത് പിന്തുടരുക എന്നുള്ളതാണ് സത്യവിശ്വാസികളുടെ അല്ലെങ്കിൽ മുസ്ലിം ഉമ്മത്തിൻ്റെ ചുമതലയും ബാധ്യതയും. ഇതിന് കുറുക്കുവഴികളോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിലുള്ള തന്ത്രങ്ങളോ ഇല്ല. അത് നേരെ ചൊവ്വേ പരിശുദ്ധ ഖുർആൻ തന്നെ വിശേഷിപ്പിച്ചിട്ടുണ്ട്, പറഞ്ഞിട്ടുണ്ട്, പ്രവാചകൻ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം വ്യക്തമാക്കി തരികയും ചെയ്തിട്ടുണ്ട്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, തറക്തു ഫീക്കും അംറൈനി ലൻ തദല്ലു മാ തമസ്സക്തും ബിഹിമാ കിതാബുല്ലാഹി വസുന്നത്തു റസൂലിഹി. ഞാൻ ഈ മനുഷ്യ സമൂഹത്തിൻ്റെ മുന്നിൽ രണ്ട് കാര്യങ്ങൾ ഉപേക്ഷിച്ചുകൊണ്ടാണ് ഈ ലോകത്തോട് വിട പറയുന്നത്. അത് രണ്ടും നിങ്ങൾ മുറുകെ പിടിക്കണം. അത് മുറുകെ പിടിക്കുന്നിടത്തോളം കാലം നിങ്ങൾ പിഴച്ചു പോവുകയില്ല. അത് അള്ളാഹുവിൻ്റെ കിതാബും പ്രവാചകൻ്റെ സുന്നത്തും അള്ളാഹുവിൻ്റെ വേദഗ്രന്ഥവും പ്രവാചകൻ്റെ നടപടിക്രമങ്ങളും. ഇതാണ് നിങ്ങൾക്ക് നൽകിക്കൊണ്ട് ഞാൻ ഈ ലോകത്തോട് വിട പറയുന്ന, നിങ്ങളെ ഏൽപ്പിക്കുന്ന അമാനം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് വ്യക്തമാക്കി തന്നു. ഇതനുസരിച്ചുകൊണ്ടാണ് പ്രവാചകന്റെ അനുയായികളായ സഹാബത്ത് ജീവിച്ചത്. ആ ഒരു ജീവിതത്തെ പിന്തുടർന്നുകൊണ്ടാണ് കാലാകാലങ്ങളിൽ മുസ്ലിം സമൂഹം അവരുടെ ജീവിതത്തെ മുന്നോട്ട് നയിച്ചത്. മഹാന്മാരും അതുപോലെ ഇമാമുകളും ആദരണീയരായ പണ്ഡിതന്മാരുമൊക്കെ ഈ ഒരു കാര്യമാണ് സമുദായത്തെ നിരന്തരം ഉണർത്തുകയും ഉപദേശിക്കുകയും ചെയ്തത്. പ്രവാചകൻ എന്ന് പറയുന്നത് അല്ലെങ്കിൽ പ്രവാചകന്റെ വ്യക്തിത്വം
അത് അള്ളാഹുവിന്റെ ദൂതൻ അള്ളാഹുവിന്റെ റസൂൽ എന്നുള്ള രൂപത്തിലാണ്. അള്ളാഹു സുബ്ഹാനഹു വതആല നിയോഗിച്ച വ്യക്തി, അള്ളാഹുവിങ്കിൽ നിന്ന് വഹി ലഭിച്ചുകൊണ്ടിരിക്കുന്ന വ്യക്തി, അള്ളാഹുവിനെ പ്രതിനിധീകരിച്ചുകൊണ്ട് ഭൂമിയിൽ അവന്റെ സന്ദേശം എത്തിച്ചു കൊടുക്കുന്ന വ്യക്തി, ഇതാണ് പ്രവാചകനെ പ്രവാചകനാക്കി തീർക്കുന്നത്. പ്രവാചകനെ ആ രീതിയിലാണ് നമ്മൾ മനസ്സിലാക്കേണ്ടതും അങ്ങനെയാണ് പരിശുദ്ധ ഖുർആൻ നമുക്ക് പരിചയപ്പെടുത്തി തരുന്നതും. ഈ വ്യക്തി അള്ളാഹുവിന്റെ ദൂതനാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന തരത്തിലുള്ള അടയാളങ്ങൾ, മുഴുജിതത്തുകൾ പ്രവാചകന്മാർക്ക് അള്ളാഹു സുബ്ഹാനഹു വതആല നൽകാറുണ്ട്. ആ രൂപത്തിലുള്ള മുഴുജിതത്ത് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്കും നൽകിയിട്ടുണ്ട്. അത് ലോകാവസാനം വരെയുള്ള മനുഷ്യർക്ക് ഇദ്ദേഹം അള്ളാഹുവിന്റെ ദൂതൻ തന്നെയാണ് എന്ന് ബോധ്യം വരുന്ന രീതിയിലുള്ള മുഴുജിതത്തുകളാണ്. ആ രൂപത്തിൽ അള്ളാഹു സുബ്ഹാനഹു വതആല മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് നൽകിയ മുഴുജിതത്ത് ലോകാവസാനം വരെ എല്ലാ മനുഷ്യർക്കും ഒരു മുഴുജിതത്ത് എന്നുള്ള രൂപത്തിൽ നിലനിൽക്കേണ്ട ഒന്നായിരുന്നു. അത് ഏതെങ്കിലും ഒരു പ്രത്യേക കാലഘട്ടത്തിലെ ആളുകൾക്കോ ഒരു പ്രദേശത്തുകാർക്കോ അങ്ങനെ പരിമിതമായ ഒരു വൃത്തത്തിന് മാത്രമുള്ള ഒരു മുഴുജിതത്ത് ആയിരുന്നില്ല. അതാണ് വിശുദ്ധ ഖുർആൻ എന്ന് പറയുന്നത്. ആ വിശുദ്ധ ഖുർആൻ ആരെ പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യുന്നുവോ അവർക്ക് ബോധ്യപ്പെടും ഇത് ഒരു വ്യക്തിയുടേതല്ല, ഒരു വ്യക്തി സമർപ്പിക്കുന്നതല്ല, ഒരു വ്യക്തിയുടെ അറിവോ കഴിവോ ഈ വിശുദ്ധ ഖുർആൻ പോലെയുള്ള ഒരു വേദഗ്രന്ഥം കൊണ്ടുവരാൻ സാധ്യമല്ല. അത് സർവജ്ഞനും സാർവജനീനമായ വ്യക്തിത്വങ്ങളെ സംബന്ധിച്ചിടത്തോളം അറിയുന്നവനും മനുഷ്യന്റെ അവന്റെ ഭൂതഭാവി വർത്തമാനങ്ങളെ സംബന്ധിച്ചൊക്കെ സൂക്ഷ്മമായി അറിയുന്നവനുമായ ഒരു സൃഷ്ടികർത്താവിന് മാത്രം സാധിക്കുന്ന ഒന്നാണ്. അത് മുഹമ്മദ് നബി പറയുകയും മുഹമ്മദ് നബി അവതരിപ്പിക്കുകയും ചെയ്യുന്നു എന്ന് പറയുന്നത് അദ്ദേഹം അള്ളാഹുവിന്റെ ദൂതനാണ് എന്നതിന്റെ അടയാളമാണ്, അള്ളാഹുവിന്റെ പ്രവാചകനാണ് എന്നതിനുള്ള ആയത്താണ്, മുഅ്ജിസത്താണ്. അതുകൊണ്ടാണ് വിശുദ്ധ ഖുർആൻ പലയിടങ്ങളിലും മനുഷ്യ സമൂഹത്തോട് നിങ്ങൾക്കിത് സംശയമുണ്ട് എങ്കിൽ നിങ്ങൾ ഇതുപോലെയുള്ളതൊന്ന് കൊണ്ടുവരൂ, ഇതിന്റെ ഏതെങ്കിലും ഒരു ഭാഗത്തോട് സാദൃശ്യം പിടിക്കുന്ന ഒന്ന് കൊണ്ടുവരൂ എന്ന് വെല്ലുവിളിയുടെ സ്വരത്തിൽ പറയുന്നത്. അതിൽ പറയുന്ന കാര്യങ്ങളെല്ലാം ഏതെങ്കിലും ഒരു കാലഘട്ടത്തിലെ മനുഷ്യന് ആർജിക്കാൻ സാധിച്ച വിവരങ്ങളല്ല, നൂറ്റാണ്ടുകളിലൂടെ മനുഷ്യൻ മനസ്സിലാക്കിയതും ഇനി മനസ്സിലാക്കാൻ ഇരിക്കുന്നതുമായ കാര്യങ്ങളെ സംബന്ധിച്ചുള്ള സൂചനകൾ, അതുപോലെ മനുഷ്യൻ അവന്റെ ജീവിതത്തിന്റെ ഓരോ മേഖലകളിലും പുതുതായി അഭിമുഖീകരിച്ചുകൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങൾ, ആ പ്രശ്നങ്ങളെ എങ്ങനെയാണ് കൈകാര്യം ചെയ്യുക, അതിനെ ഏതെല്ലാം അടിസ്ഥാനങ്ങളിൽ നിന്നുകൊണ്ട് വിലയിരുത്തണം, അതിന് പരിഹാരങ്ങൾ കാണണം, ഈ കാര്യങ്ങളെല്ലാം വിശുദ്ധ ഖുർആനിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഏതെങ്കിലും ഒരു കാലഘട്ടത്തിലെ ആളുകൾക്ക് അവർക്ക് ചേർന്നതും അടുത്ത കാലഘട്ടക്കാർക്ക് ഒരിക്കലും പ്രായോഗികമല്ലാത്തതുമായ അങ്ങനെയുള്ള കാര്യങ്ങൾ വിശുദ്ധ ഖുർആനിന് സാധ്യമല്ല. മനുഷ്യൻ എത്ര ദീർഘവീക്ഷണമുള്ളവനായിരുന്നാലും എത്ര കണ്ട് മനസ്സിലാക്കാനും കാര്യങ്ങൾ ഗ്രഹിക്കാനും കഴിവുള്ളവനായിരുന്നാലും ശരി, അവന്റെ കഴിവുകൾക്ക് പരിമിതിയുണ്ട്, കാലഹരണപ്പെടും, അവന്റെ വിജ്ഞാനങ്ങളെല്ലാം തന്നെ പഴകിപ്പോകും, അവൻ പറയുന്ന കാര്യങ്ങൾ അപ്രായോഗികമാകും, അത് ശരിയല്ല എന്ന് പിന്നീടുള്ള മനുഷ്യർ വന്നുകൊണ്ട് തിരുത്തും. ഇങ്ങനെയാണ് സാധാരണ മനുഷ്യവിജ്ഞാനങ്ങളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതുകൊണ്ട് നമ്മുടെ വിജ്ഞാനങ്ങളിൽ ഒരുപാട് മാറ്റങ്ങൾ വന്നു. ശാസ്ത്രജ്ഞന്മാരും ബുദ്ധിശാലികളുമായ ആളുകളൊക്കെ പണ്ടുകാലങ്ങളിൽ പറഞ്ഞിരുന്ന പല തത്വങ്ങളും തിരുത്തപ്പെട്ടു. രാജമീമാംസകരും രാഷ്ട്രമീമാംസകരുമായ ആളുകളൊക്കെ അവർ എഴുതി വച്ചിരുന്ന നിയമങ്ങളും ഭരണഘടനകളും ഒക്കെ മാറ്റപ്പെട്ടു, അവയിലൊക്കെ തിരുത്തുകൾ സംഭവിച്ചു, അത് ശരിയല്ല എന്ന് മനുഷ്യ സമൂഹത്തിന് ബോധ്യപ്പെട്ടു.
ശാസ്ത്രത്തിന്റെ അടിസ്ഥാനത്തിൽ അത് ശരിയാണ് എന്നും പൂർണ്ണമായും യാഥാർത്ഥ്യമാണ് എന്നും ധരിച്ചിരുന്ന പല കാര്യങ്ങളെ സംബന്ധിച്ചിടത്തോളവും അതൊന്നും ശരിയല്ല എന്നും അബദ്ധമാണ് എന്നും മനുഷ്യർക്ക് പിന്നീട് മനസ്സിലാക്കാൻ സാധിക്കുകയുണ്ടായി. അപ്പൊ ഇങ്ങനെയുള്ള വൈകല്യങ്ങളോ കുറവുകളോ ദൗർബല്യങ്ങളോ ഒന്നും കേശാത്ത സ്പർശിക്കാത്ത ഒരു വേദഗ്രന്ഥം എല്ലാ കാലഘട്ടത്തിലുമുള്ള മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ജീവിതത്തിന് ആവശ്യമായ വെളിച്ചം നൽകുന്ന തരത്തിലുള്ള ഒരു വേദഗ്രന്ഥം, ഒരു വിദ്യാഭ്യാസവും ഒരു തരത്തിലുള്ള പഠനവും ഒരു തരത്തിലുള്ള അധ്യയനവും ഒന്നും കൂടാതെയുള്ള ഒരു സാധാരണ മനുഷ്യൻ കൊണ്ടുവന്നു എന്നുള്ളതാണ് വിശുദ്ധ ഖുർആൻ അല്ലാഹു സുബ്ഹാനഹു വതആലയുടെ മുഅ്ജിസത്തായി കാലാകാലം നിലനിൽക്കുന്നു എന്നതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അപ്പോൾ ഇതായിരുന്നു മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുഅ്ജിസത്തും നബിയുടെ അടയാളവും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കലും തന്നെ അത്ഭുതങ്ങൾ കാണിച്ചുകൊണ്ടോ അല്ലെങ്കിൽ മറ്റു തരത്തിലുള്ള ചെപ്പിടി വിദ്യകളിലൂടെയോ അല്ലെങ്കിൽ ദിവ്യത്വത്തിന്റെയോ അമാനുഷികതയുടെയോ ഒക്കെ എന്തെങ്കിലും അടയാളങ്ങൾ വഹിച്ചുകൊണ്ടോ അല്ലെങ്കിൽ അത് പ്രകടിപ്പിച്ചുകൊണ്ടോ തന്റെ ദിവ്യത്വം തന്റെ പ്രവാചകത്വം സ്ഥാപിക്കുവാനോ അത് മറ്റുള്ളവരെ കൊണ്ട് അംഗീകരിപ്പിക്കുവാനോ ശ്രമിക്കുമായിരുന്നില്ല. മാത്രമല്ല മറ്റുള്ള ആളുകൾ പല രൂപത്തിലും പല അത്ഭുതങ്ങളും നബിയോട് ചോദിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ആ കാലഘട്ടത്തിലെ സാധാരണക്കാരായ ആളുകൾ അവരുടെ അന്ധവിശ്വാസങ്ങളും അവരുടെ മൂഢധാരണകളും ഒക്കെ വെച്ചുകൊണ്ട് ഒരു പ്രവാചകനാകുമ്പോൾ ഇങ്ങനെയൊന്നും ആയാൽ പോരാ, ഒരു സാധാരണ മനുഷ്യന്റെ രീതിയിൽ ജീവിച്ചാലും ഒരു സാധാരണ കുടുംബാംഗമായി കഴിഞ്ഞാലും സാധാരണ മനുഷ്യനുണ്ടാകുന്ന വിചാരങ്ങൾ വികാരങ്ങൾ ആവശ്യങ്ങൾ ഇതൊക്കെ കൊണ്ടു നടന്നാലും അയാൾ പ്രവാചകനാകാൻ പറ്റുകയില്ല. അപ്പോൾ അതുകൊണ്ട് ഇദ്ദേഹത്തിന് ചില അത്ഭുത സിദ്ധികൾ ഉണ്ടാവണം, ആ അത്ഭുത സിദ്ധികളുള്ള ആളെ പ്രവാചകനാകാൻ പറ്റൂ എന്നൊക്കെയുള്ള മൂഢമായ ധാരണ ആ സമൂഹത്തിനും ഉണ്ടായിരുന്നു. അപ്പൊ അതുകൊണ്ട് അവര് ഇടക്കിടക്ക് നബിയെ അതിന്റെ പേരിൽ പരിഹസിക്കുകയും ചെയ്യുമായിരുന്നു. ഞങ്ങളെപ്പോലെയുള്ള ഒരു മനുഷ്യൻ മാലിഹാദർ റസൂൽ യഅ്കുലു ത്വഅാമ വയംശീ അസ്വാഖ്, എന്ത് പ്രവാചകനാണിത്, ഞങ്ങളെപ്പോലെ ആഹാരങ്ങളൊക്കെ കഴിച്ചുകൊണ്ട് നടക്കുന്നു, ഞങ്ങൾ എന്തൊക്കെയാണോ തിന്നുന്നു, അരി തിന്നു, ഗോതമ്പ് തിന്നുന്നു, അതുപോലെ തന്നെ കാരക്ക തിന്നുന്നു, ഈത്തപ്പഴം തിന്നുന്നു, മുന്തിരിങ്ങ തിന്നുന്നു, ഇതൊക്കെ തിന്നുകൊണ്ട് നടക്കുന്ന ഒരു പ്രവാചകൻ. മാലിഹാദർ റസൂൽ യഅ്കുലു ത്വഅാമ വയംശീ ഫിൽ അസ്വാഖ്, കണ്ണാടിയിലൂടെ ഒക്കെ നടന്നുകൊണ്ട് സാധാരണ ഒരു മനുഷ്യന്റെ മാതിരി നടക്കുന്ന ഒരു പ്രവാചകൻ, വലിയ ഹാവഭാവങ്ങളോടുകൂടി ജുബ്ബയും കോട്ടും ഒക്കെ ഇട്ട് ആളുകളോടൊന്നും തന്നെ മിണ്ടാതെ അല്ലെങ്കിൽ ആളുകളോടൊക്കെ ഏതെങ്കിലും തരത്തിലുള്ള ഗുപ്തമായ ഭാഷയിലൂടെ സംസാരിച്ച്, ഇങ്ങനെയൊക്കെയല്ലേ ആധ്യാത്മിക പുരുഷന്മാരുണ്ടാവേണ്ടത്, അവരൊക്കെയല്ലേ ദിവ്യ പുരുഷന്മാർ എന്നൊക്കെ വിശേഷിപ്പിക്കുന്നവർ, അങ്ങനെയൊക്കെയല്ലേ, ഇതെന്ത് പ്രവാചകനാണ് മാലിഹാദർ റസൂൽ യഅ്കുലു ത്വഅാമ വയംശീ ഫിൽ അസ്വാഖ് എന്ന് അവര് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ നോക്കി കളിയാക്കി പറയുമായിരുന്നു. വിശുദ്ധ ഖുർആൻ ആ സംഭാഷണ ശകലങ്ങളെല്ലാം തന്നെ ഉദ്ധരിച്ചിട്ടുണ്ട്. എന്തൊക്കെയായിരുന്നു അവര് പ്രവാചകനോട് ആവശ്യപ്പെട്ടിരുന്നത്, എന്തെല്ലാം തരത്തിലുള്ള അത്ഭുതങ്ങൾ കാണിക്കാനായിരുന്നു പ്രവാചകനോട് അവർ പറഞ്ഞിരുന്നത് എന്നൊക്കെ വിശുദ്ധ ഖുർആൻ തന്നെ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വതആല പറയുന്നു, ഞങ്ങൾ നിന്നെ വിശ്വസിക്കണമെന്നുണ്ട് എങ്കിൽ, ഇത് മരുഭൂമിയാണ്, ഈ മരുഭൂമിയിൽ വെള്ളമില്ല, അതുപോലെ ഏതെങ്കിലും തരത്തിൽ കൃഷി ഞങ്ങൾ ചെയ്യണമെങ്കിലും അതുപോലെ ഞങ്ങളുടെ കാലികൾക്ക് വെള്ളം കൊടുക്കണമെന്നുണ്ട് എങ്കിലും ഒന്നും സൗകര്യപ്രദമായ രീതിയിൽ വെള്ളം ലഭ്യമല്ല. അപ്പൊ അതുകൊണ്ട് ഈ നിലത്തുകൂടി ഈ പ്രദേശത്തുകൂടി ഒരു അരുവി ഒഴുക്കി കൊണ്ടുപോവാ, എന്നാലേ ഞങ്ങൾ നിന്നിൽ വിശ്വസിക്കുകയുള്ളൂ. അപ്പൊ ഇവിടിലൂടെ ഒരു അരുവി ഇങ്ങനെ ഒഴുകി പോകണം, നിന്റെ ദിവ്യശക്തി കൊണ്ട് നിന്റെ കറാമത്ത് കൊണ്ട് ഈ രൂപത്തിലുള്ള ഒരു അരുവി ഞങ്ങൾക്ക് നീ ഒഴുക്കി കാണിച്ചു തരുന്നാൽ മാത്രമേ ഞങ്ങൾ നിന്നിൽ വിശ്വസിക്കുകയുള്ളൂ. أو تكون لك جنة من نخيل وعنب فتفجر الأنهار خلالها تفجيرا. أو تكون لك جنة من نخيل അല്ലെങ്കിൽ വേറെ ഒരു ആവശ്യം, ഈന്തപ്പനയുടെ നല്ല ഒരു തോട്ടം, മുന്തിരിയുടെ നല്ല ഒരു തോട്ടം, ഇങ്ങനെ നിനക്ക് കുറച്ച് തോട്ടങ്ങൾ ഉണ്ടാവട്ടെ, ആ തോട്ടങ്ങളുടെ ഇടയിലൂടെ വെള്ളം ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുന്ന നദികളും അരുവികളും ഒക്കെ ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥ ഉണ്ടാവട്ടെ. അങ്ങനെ ഈ മരുഭൂമിയിൽ
ഈ രൂപത്തിലുള്ള ഒരു തോട്ടവും ആ തോട്ടത്തിലൂടെ ഒഴുകിക്കൊണ്ടിരിക്കുന്ന ഒരു ജലാശയവും അരുവിയും ഒക്കെ ഉള്ള ഒരു സാഹസാചര്യം, അതിനൊക്കെയുള്ള ഒരു കഴിവ് നിനക്ക് വേണം, എങ്കിലേ ഞങ്ങൾ നിന്നിൽ വിശ്വസിക്കുകയുള്ളൂ. അല്ലെങ്കിൽ വേറെ ഒരാവശ്യം, ഈ ആകാശം ഞങ്ങളുടെ മേൽ ഇങ്ങനെ കഷ്ണം കഷ്ണമായിട്ട് ഇങ്ങനെ മുറിഞ്ഞു വീഴട്ടെ, ഇങ്ങനെ ആകാശം മേൽപ്പുരയായിക്കൊണ്ട് അതുപോലെ ഇങ്ങനെ കിടക്കുകയാണല്ലോ. അവരുടെ അന്നത്തെ സങ്കല്പം അനുസരിച്ച് ഇതെന്തോ ഒരു മേലാപ്പ് പോലെയാണ്. അപ്പൊ അതിങ്ങനെ കഷ്ണം കഷ്ണമായിട്ടൊക്കെ വീഴാൻ സാധിക്കുന്ന ഒരു സാധനമാണ് എന്നുള്ളയിടത്തെ വിവരം അന്ന് എത്തിയിട്ടുള്ളൂ, ശാസ്ത്രം അന്ന് എത്തിയിട്ടുള്ളൂ. ഇന്നത്തെ സങ്കല്പമോ അല്ലെങ്കിൽ ആകാശ ലോകത്തെ സംബന്ധിച്ചുള്ള വിവരങ്ങളോ ഒക്കെ പിന്നീടാണ് മനുഷ്യൻ അതിന്റെ സ്വഭാവവും രീതിയും ആകൃതിയും പ്രകൃതിയും അവിടെയുള്ള ഗ്രഹങ്ങളെ സംബന്ധിച്ചും നക്ഷത്രങ്ങളെ സംബന്ധിച്ചും ഉൽക്കകളെ സംബന്ധിച്ചും ശൂന്യാകാശത്തെ സംബന്ധിച്ചും ഒക്കെ ഗാലക്സികളെ സംബന്ധിച്ചും ഒക്കെ മനുഷ്യൻ അറിയുന്നതും പഠിക്കുന്നതും പിന്നീടാണ്. അതിനുമുമ്പ് മനുഷ്യന്റെ ധാരണ ഒരു മേൽപ്പുരയായിക്കൊണ്ട് ഇങ്ങനെ ആകാശം നിൽക്കുന്നു, അതിൽ സൂര്യനെ ഒരു സ്ഥലത്ത് ഫിറ്റ് ചെയ്തിട്ടുണ്ട്, ചന്ദ്രനെ വേറെ സ്ഥലത്ത് ഫിറ്റ് ചെയ്തിട്ടുണ്ട്, ഇങ്ങനെ നമ്മൾ ബൾബുകൾ ഇങ്ങനെ ഓരോ സ്ഥലത്തും വെക്കുന്നത് പോലെ വെച്ചിരിക്കുകയാണ് എന്നുള്ള ധാരണയാണ്. അപ്പൊ ആ ആകാശം ഞങ്ങളുടെ മേൽ ഇങ്ങനെ വീണുകൊണ്ടിരിക്കട്ടെ. അല്ലെങ്കിൽ അള്ളി മലക്കുകളൊക്കെ നിന്റെ കൂടെ നിന്നെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് ഒരു സംഘമായി കൊണ്ടു വരട്ടെ. അങ്ങനെ ഇത് എന്റെ പ്രവാചകനാണ്, ഇത് എന്റെ നബിയാണ്, അതുകൊണ്ട് ഇദ്ദേഹത്തിൽ വിശ്വസിക്കണം എന്നൊക്കെ അള്ളയും മലക്കുകളും കൂടിയൊക്കെ കൂടി വന്ന് ഞങ്ങളോട് പറയുന്ന ഒരവസ്ഥ ഉണ്ടാവട്ടെ. ഔ യകൂനലക ബൈതുമിൻ സുഹ്റും, അല്ലെങ്കിൽ നിനക്ക് ഒരു സ്വർണ കൊട്ടാരം ഉണ്ടാവട്ടെ, സ്വർണത്തിന്റേതായ ഒരു കൊട്ടാരം നിനക്ക് ഉണ്ടാവട്ടെ. ഔ തർഖാബിസ് സമ, അല്ലെങ്കിൽ നീ ആകാശത്തിലേക്ക് കയറിപ്പോകൂ. വലന്നൂമിനൽ റബ്ബിക ഹത്ത തുനസ്സില അലൈന കിതാബൻ നഖ്റഹു, അങ്ങനെ നീ ആകാശത്ത് പോയി നിനക്ക് വേദഗ്രന്ഥവും വഴിയും ഒക്കെ നൽകിയെന്നല്ലേ നീ പറയുന്നത്. അങ്ങനെ ഞങ്ങൾ ഇങ്ങനെ നോക്കി നിൽക്കുന്ന അവസ്ഥയിൽ ആകാശത്തിലേക്ക് കയറിപ്പോയി അവിടെ നിന്ന് ആ വേദഗ്രന്ഥമൊക്കെ സ്വീകരിച്ച് ആ വേദഗ്രന്ഥവുമായി നീ ഇറങ്ങി വാ. ഇതൊക്കെ കാണിച്ചു തരാതെ കണ്ട് ഞങ്ങൾ നിന്നിൽ വിശ്വസിക്കുകയില്ല. ഈ അത്ഭുതങ്ങൾ, ഇത്തരത്തിലുള്ള അമാനുഷികമായ കാര്യങ്ങൾ, ഇതാണ് ഞങ്ങൾക്ക് വേണ്ടത്, ഇത് കാണിച്ചാലേ ഞങ്ങൾ വിശ്വസിക്കുകയുള്ളൂ എന്ന് അവർ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയുകയും ആവശ്യപ്പെടുകയും ചെയ്യുമായിരുന്നു. അപ്പൊ ഇതിനൊക്കെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് പറയുന്ന മറുപടി, അല്ലെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയാൻ പറയുന്ന നിർദ്ദേശം, എന്റെ രക്ഷിതാവ് എല്ലാ കഴിവുകേടിൽ നിന്നും മുക്തനാണ്, പരിശുദ്ധനാണ്, എന്റെ രക്ഷിതാവ് നീ എല്ലാം കഴിയും, നിങ്ങൾ ഈ പറയുന്ന കാര്യവും അതിന്റെ അപ്പുറമുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു തരാൻ കഴിവുള്ളവനാണ് എന്റെ റബ്ബ് സുബ്ഹാന റബ്ബി. ഹൽക്കുന്തു ഇല്ലാ ബഷറ റസൂല, എന്നാൽ ഞാനാവട്ടെ, ഞാൻ ഒരു മനുഷ്യനായ ഒരു പ്രവാചകൻ മാത്രമല്ലേ, ഞാൻ നിങ്ങളെ പോലെയുള്ള ഒരു മനുഷ്യൻ, ഒരു സാധാരണ മനുഷ്യൻ. പക്ഷെ എന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ അള്ളാഹ് എന്നെ റസൂലായിക്കൊണ്ട് നിയോഗിച്ചിരിക്കുന്നു, ചില ഉത്തരവാദിത്തങ്ങളും ചില ചുമതലകളും എന്നെ ഏൽപ്പിച്ചിരിക്കുന്നു, ഇത് നിങ്ങളെ ഏൽപ്പിക്കുക, അവൻ പറഞ്ഞത് ഇവിടെ പ്രവർത്തിച്ച് കാണിക്കുക, ഇതാണ് എന്റെ ചുമതല. അതിനപ്പുറം നിങ്ങൾ ഇന്നത് വേണം ഇന്നത് വേണം എന്നൊക്കെ ആവശ്യപ്പെട്ട് അതൊക്കെ ചെയ്തു തരാൻ അള്ളാഹു സുബ്ഹാനഹു വ തആല കഴിയും, പക്ഷെ എന്നെ കൊണ്ടാവില്ലോ. ഹൽകുന്തു ഇല്ലാ ബഷറ റസൂല, ഞാൻ നിങ്ങളെ പോലെയുള്ള ഒരു മനുഷ്യനും റസൂലും മാത്രമാണ് എന്ന് പ്രവാചകൻ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, പറയാൻ വേണ്ടി ആവശ്യപ്പെടുന്നു. അപ്പോൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സംബന്ധിച്ചിടത്തോളം വിശുദ്ധ ഖുർആനിൽ വേറെ പല സ്ഥലത്തും ഈ റൂബിൽ ഇല്ലാ ബഷറും മിസലുക്കും, നിങ്ങളെ പോലെയുള്ള ഒരു മനുഷ്യൻ തന്നെയാണ് ഈ പ്രവാചകനും, നിങ്ങളെ പോലെയുള്ള ഒരു മനുഷ്യൻ തന്നെയാണ് ഈ പ്രവാചകനും എന്ന് പറഞ്ഞാൽ സാധാരണ ഒരു മനുഷ്യരാണ്, നമ്മളെ പോലെയുള്ള ഒരു സാധാരണക്കാരനാണ്, നമ്മൾ ചെയ്യുന്ന രീതിയിലുള്ള എല്ലാ തെറ്റുകളും കുറ്റങ്ങളും ഒക്കെ ചെയ്തുകൊണ്ട് ജീവിക്കുന്നവനാണ് എന്നുള്ള അർത്ഥത്തിലല്ല. അപ്പൊ പിന്നെ പറയാം അങ്ങനെയാണ്. അപ്പൊ റസൂലിനെ ഒരു നിസ്സാരനാക്കി സാധാരണക്കാരനെ പോലെയുള്ള ഒരാളാക്കി തീർത്തു, നമ്മൾ അബ്ദുള്ള ഖാനെയും അതുപോലെ തന്നെ അബൂബക്കർ ഖാന്റെയും മാതിരിയാണ് മുഹമ്മദ് റസൂലുള്ളാഹ് എന്നുള്ള രീതിയിൽ അതിനെ വേറൊരു രൂപത്തിൽ ചിത്രീകരിക്കുന്ന നമുക്കാണ്. അതല്ല, അത്ഭുതങ്ങൾ കാണിക്കുക, ദിവ്യമായ അടയാളങ്ങൾ കാണിക്കുക, ഇങ്ങനെ അസാമാന്യമായ രീതിയിലുള്ള കുദറത്തുകൾ വെളിപ്പെടുത്തുക, ഇത് പ്രവാചകന്റെ ജോലിയല്ല, ഇത് പ്രവാചകൻ ചെയ്യുന്നതുമല്ല, പ്രവാചകൻ അത് ഏൽപ്പിച്ചിട്ടുമില്ല. പ്രവാചകൻ അല്ലാഹു സുബ്ഹാനഹു വ തആല ഏൽപ്പിച്ച ചുമതലയും പ്രവാചകന്റെ വസ്തുത യാഥാർത്ഥ്യവും ഇന്ന രൂപത്തിൽ ഉള്ളതാണ്. അപ്പൊ ഇങ്ങനെയാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ
അനുയായികളോട് പറഞ്ഞത്, ആ കാലഘട്ടത്തിൽ ദിവ്യൌഷധങ്ങൾ ആവശ്യപ്പെട്ടിരുന്നവരോട് പറഞ്ഞത്, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അത്ഭുത കൃത്യങ്ങൾ ചെയ്യാനും അതുപോലെ അമാനുഷികമായ കാര്യങ്ങൾ പ്രകടിപ്പിക്കാനും പ്രദർശിപ്പിക്കാനും ഒക്കെ ആവശ്യപ്പെട്ടവരോട് ചെയ്തത്. ഇതല്ലാതെ കണ്ട് എന്തെങ്കിലും തരത്തിലുള്ള ഒരു അത്ഭുതങ്ങളോ ഏതെങ്കിലും തരത്തിലുള്ള അസാമാന്യമായ രീതിയിലുള്ള എന്തെങ്കിലും കാര്യങ്ങളോ ചെയ്യാനുള്ള കഴിവ് എനിക്കുണ്ട് എന്നും ആ കഴിവുകൾ ഞാൻ കാണിച്ചു തരുന്നത് എന്നും അത് നിങ്ങൾ അതിനൊരു വെല്ലുവിളിയായി മറ്റുള്ളവരുടെ മുന്നിൽ വെക്കുകയും ഒക്കെ ചെയ്യുന്ന രീതിയിലുള്ള ഒരു നിലപാട് പ്രവാചകനിൽ നമുക്ക് കാണാൻ സാധ്യമല്ല. അതുകൊണ്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വിശ്വസിച്ച അനുയായികളും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് ഖുർആൻ സ്വീകരിക്കുക, ഖുർആനിന്റെ വചനങ്ങൾ കേൾക്കുക, അതിന്റെ സന്ദേശം ഉൾക്കൊള്ളുക, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പിന്തുടരുക, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടൊത്ത് പ്രവർത്തിക്കുക എന്ന നിലപാടല്ലാതെ കണ്ട് മറ്റു തരത്തിലുള്ള ഇന്ന് നമ്മുടെ പ്രവാചകന്റെ സ്നേഹം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആചരിക്കുകയും കൊണ്ടാടുകയും അതുപോലെ പുനർജീവിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുകയും ഒക്കെ ചെയ്തിരുന്ന ചില അന്ധവിശ്വാസങ്ങളും അബദ്ധധാരണകളും ഒക്കെ അത് കൊണ്ടു നടക്കുന്നവരായിരുന്നില്ല സഹാബത്തി എന്നും അവരതിന്റെ പ്രചാരകന്മാരായിരുന്നില്ല എന്നും നമുക്ക് കാണാൻ സാധിക്കും. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ആ പ്രവാചകന്റെ പേരിൽ സലാത്ത് ചൊല്ലുക എന്നത് പ്രവാചകന്റെ സ്നേഹത്തിന്റെ ഒരു അടയാളമാണ്, ആവശ്യവുമാണ്. പരിശുദ്ധ ഖുർആൻ നമ്മോട് പറഞ്ഞതുമാണ്, ഇന്നല്ലാഹു വമലായികത്തുഹു യുസല്ലൂന അലന്‍ നബി യാ അയ്യുഹല്ലദീന ആമനു സല്ലു അലൈഹി വസല്ലിമു തസ്ലീമ. അള്ളാഹുവും അവന്റെ മലക്കുകളും പ്രവാചകന്റെ പേരിൽ അവ പ്രവാചകന്റെ നന്മ കാംക്ഷിച്ചുകൊണ്ടിരിക്കുന്നു, ആഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നു. സത്യവിശ്വാസികളെ, നിങ്ങളും ആ പ്രവാചകന്റെ നന്മയും സുഹൃതവും ആഗ്രഹിച്ചുകൊണ്ടും അതിനുവേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടും ഇരിക്കുക. അവർ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സംബന്ധിച്ച് കേൾക്കുമ്പോൾ പ്രവാചകനോടുള്ള ആദരവും സ്നേഹവും നമ്മുടെ ഹൃദയത്തിൽ വേണം. തിരുമേനിയുടെ പേരിൽ സലാത്ത് ചെല്ലണം. അതുപോലെ തന്നെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സലാത്ത് എന്തെല്ലാം സന്ദർഭങ്ങളിലും എന്തെല്ലാം ആവശ്യങ്ങൾക്കും വേണ്ടി സുന്നത്തോ അല്ലെങ്കിൽ നിർബന്ധമോ ഒക്കെ ആയിട്ട് നിശ്ചയിച്ചു തന്നിട്ടുണ്ടോ അതൊക്കെ നമ്മൾ അതേപടി കൊണ്ടു നടക്കുകയും അത് നമ്മൾ നമ്മുടെ ജീവിതത്തിൽ പകർത്തുകയും വേണം. നമ്മുടെ നമസ്കാരങ്ങൾ അത്തഹിയാത്തിലൊക്കെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരിൽ സലാത്ത് ചൊല്ലുക എന്നുള്ളത് വളരെ അനിവാര്യമായ ഒരു കാര്യമായി നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. അതിന്റെ ദിക്റും അതിന്റെ ദുആകളും ഒക്കെ ഇതിന്റെ രൂപത്തിലാണെന്ന് പഠിപ്പിച്ചിട്ടുണ്ട്. അത് നമ്മൾ അതേപ്രകാരം ചെയ്യണം. അതേപോലെ തന്നെ നമ്മുടെ ഓരോ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരിൽ സലാത്ത് ഹംദ് സലാത്ത് കൊണ്ടായിരുന്നു പലപ്പോഴും ദുആകൾ ആരംഭിച്ചിരുന്നത്, ജുമാ ഖുതുബകൾ ആരംഭിച്ചിരുന്നത്. ഇങ്ങനെ അതിൻ്റെതായ രീതികളും അതിൻ്റെതായ രൂപങ്ങളും ഒക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ നമുക്ക് പറഞ്ഞു തരികയും മാതൃക കാണിച്ചു തരികയും സഹാബത്തിന് പഠിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പൊ അതിലൊന്നും നമ്മൾ വീഴ്ച വരുത്താൻ പാടില്ല. അതൊക്കെ അതേ രൂപത്തിൽ തന്നെ നമ്മൾ ചെയ്യുകയും അതേ രൂപത്തിൽ തന്നെ അനുഷ്ഠിക്കുകയും ചെയ്യേണ്ടതുണ്ട്. പക്ഷെ നമ്മുടെ വകയായിട്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്യാത്തതും സഹാബത്തൊന്നും ചെയ്യാത്തതും പറയാത്തതുമായ രൂപങ്ങളും കോലങ്ങളും അതിലുള്ള ആത്മ ചടങ്ങുകളും ഒക്കെ നമ്മൾ സ്വന്തമായിട്ടുണ്ടാക്കുക എന്ന് പറയുന്നതാണ് തെറ്റായ കാര്യമെന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അതിനാണ് ബിദ്അത്ത് എന്ന് പറയുന്നത്. സുന്നത്തുകൾ പുനർജീവിപ്പിക്കുകയും ബിദ്അത്തുകളെ നശിപ്പിക്കുകയും ചെയ്യുക എന്നുള്ളതാണ് പ്രവാചകന്റെ നിർദ്ദേശം. ഈ ബിദ്അത്തുകളെ പുനർജീവിപ്പിച്ചുകൊണ്ട് അതാണ് സുന്നത്ത് എന്നും അതാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള ഹുബ്ബ് എന്നും പറഞ്ഞുകൊണ്ട് സാധാരണക്കാരായ ആളുകളെ ഈ തരത്തിൽ വഴിപഴപ്പിക്കുന്നത് മതപുരോഹിതന്മാരായ ആളുകൾ എക്കാലത്തും ചെയ്ത ഒരു ദുഷ്പ്രവർത്തനമായിരുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വരുമ്പോൾ ആ മക്കയിലെ നുബുവത്തുമായി കൊണ്ട് അള്ളാഹുവിന്റെ പ്രവാചകൻ എന്നുള്ള രൂപത്തിൽ ആഗതനാകുമ്പോൾ മക്കയിലും മദീനയിലും ഒക്കെ പുരോഹിതന്മാരുണ്ട്. ആ പുരോഹിതന്മാരെ അവര് വേദഗ്രന്ഥങ്ങളുടെ അനുയായികളും അതിന്റെ അവകാശികളും അത് ജനങ്ങളെ പഠിപ്പിക്കുന്നവരുമാണ്. അവരുടെ കയ്യിൽ തൗറാത്ത്, അവരുടെ കയ്യിൽ ഇഞ്ചീല് പോലെയുള്ള വേദഗ്രന്ഥങ്ങളൊക്കെ അതിലെ കോലങ്ങൾക്ക് ചില വ്യത്യാസങ്ങളൊക്കെ വന്നിട്ടുണ്ട് എങ്കിലും അവര് ഉലമാക്കന്മാരും അവർ പണ്ഡിതന്മാരും അവർ മതാധ്യക്ഷന്മാരുമായിട്ട് അറിയപ്പെടുന്നവരാണ്. പക്ഷേ അവരെന്തുകൊണ്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പിന്തുടർന്നില്ല? എന്തുകൊണ്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അനുയായികളായിട്ട് മാറിയില്ല? എന്തുകൊണ്ട് റസൂലിനെ എതിർത്തു? എന്തുകൊണ്ട് റസൂൽ പറയുന്നത് ഈ തൗറാത്തിന്റെയും ഇഞ്ചീലിന്റെയും അധ്യാപനങ്ങൾക്ക് വിരുദ്ധമാണ് എന്ന് ഫത്വകൾ കൊടുത്തു? എന്തുകൊണ്ട് ഈ മുശ്രിക്കുകളായ ആളുകളാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയേക്കാൾ നേർമാർഗത്തിലുള്ളവർ എന്ന് അഭിപ്രായപ്പെട്ടു? ഇതൊക്കെ ഖുർആൻ ധരിച്ചതാണ്. അപ്പോൾ അവര് അവരുടേതായ ചില സ്വാർത്ഥ താല്പര്യങ്ങൾ, അവരുടേതായ ചില കച്ചവട താല്പര്യങ്ങൾ, അവരുടേതായ ചില ഭൗതിക ലാഭങ്ങൾ, ഈ ലാഭങ്ങൾ അതിനെ ദീനി എതിരായിരുന്നു, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം എതിരായിരുന്നു.
അദ്ദേഹം കൊണ്ടുവന്ന തൗഹീദും അദ്ദേഹം കൊണ്ടുവന്ന ഇസ്ലാമും അതിന് അനുകൂലമായിരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് അവര് ഈ പറയുന്ന ഒന്നുമല്ല പ്രവാചകന്മാർ കൊണ്ടുവന്ന ദീനി എന്നും ഇതൊന്നുമല്ല അള്ളാഹുവിങ്കിൽ നിന്ന് വേദഗ്രന്ഥങ്ങളിലൂടെ ലഭിച്ച ശിക്ഷണങ്ങൾ എന്നും പറഞ്ഞുകൊണ്ട് അതിനെ എതിർക്കാനാണ് നിന്നത്. അവരും പദപുരോഹിതന്മാർ തന്നെയായിരുന്നു. അവരും ജനങ്ങൾക്ക് കിതാബുകൾ ഓതിക്കൊടുക്കുന്നവരായിരുന്നു. ആ കിതാബുകൾ ഓതിക്കൊടുത്തുകൊണ്ട് അതിനെ വളച്ചൊടിക്കുന്നവരായിരുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അതേ രീതിയിൽ തന്നെയാണ് നിങ്ങൾ അഹ്ലി കിതാബുകാരുടെ അതേ സമ്പ്രദായങ്ങളും രീതികളും ഒക്കെ മുഴത്തിനും മുഴമായും ചാണിന് ചാണായും പിന്തുടരും എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ഉമ്മത്തിന്റെ വഴികേടിനെ സംബന്ധിച്ചിടത്തോളം മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. അത് തന്നെയാണ് നമ്മൾ ഇന്ന് കണ്ടുകൊണ്ടിരിക്കുന്നത്. നമ്മൾക്ക് തോന്നി ഇപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആകെ വന്നത് തിരുമേനിയുടെയും മുടി വിതരണം ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു. ആകെ ഇപ്പൊ നമ്മുടെ കേരളത്തിലുള്ള ദീനീ പ്രവർത്തനവും ഇസ്ലാമികമായിട്ടുള്ള ആവേശവും അതുപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള ഹുബ്ബ് ഇഷ്ക് ആ പേര് എന്താണ് പറയേണ്ടത് എന്നുള്ളതിനെ സംബന്ധിച്ചിടത്തോളം ഇപ്പൊ ഗവേഷണം. മദഹുർ റസൂൽ എന്ന് കുറെ പറയും, പിന്നെ അത് കഴിഞ്ഞിട്ട് ഹുബ്ബുർ റസൂൽ എന്ന് പറയും, അതും വിട്ടുകൊണ്ട് ഇപ്പൊ ഇഷ്കുർ റസൂൽ എന്നുള്ളത് എങ്ങനെയാണ് മദഹ് എന്ന് പറയുമ്പോൾ പ്രശംസ അത് പോരാ. അപ്പോ ഹുബ്ബ് എന്നുള്ള പദം കുറെ കൂടി റസൂലിനോട് അടുത്തുകൊണ്ടുള്ള ഒരു പദമാകും എന്ന് കരുതിക്കൊണ്ട് ഹുബ്ബുർ റസൂൽ എന്ന് കുറെ പറയും. അത് കഴിഞ്ഞിട്ട് പിന്നെ ഇഷ്കുർ റസൂൽ, ഇഷ്ക് എന്ന് സാധാരണ പറയില്ല, പ്രണയി കാമുകി കാമുകന്മാർ തമ്മിലുള്ള പ്രണയത്തിനാണ് ഇഷ്ക് എന്നുള്ള പദം അറബി ഭാഷയിൽ പ്രയോഗിക്കുന്നത്. അപ്പൊ അതിനു വേണ്ടിയിട്ട് മനുഷ്യന് എല്ലാം സമർപ്പിക്കാൻ തയ്യാറാകുന്ന ഒരവസ്ഥയിൽ എത്തുമെന്നൊക്കെയാണ് ആ പദത്തിന്റെ സങ്കല്പം. അങ്ങനെ ശരി, റസൂലിനെ സംബന്ധിച്ചിടത്തോളം ആ രൂപത്തിലുള്ള ഒരു സ്നേഹമാണ് ഉള്ളത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് സാധാരണക്കാരായ ആളുകളെ ആ റസൂലിനോടുള്ള ഹുബ്ബിന്റെ പേരിൽ ഒരുമിച്ച് കൂട്ടുക. എന്നിട്ട് പിന്നെ ചെയ്യുന്ന എന്താണെന്ന് വെച്ചാൽ എവിടെ നിന്നോ രണ്ട് കഷ്ണം മുടി കൊണ്ടുവന്നുകൊണ്ട് ആ ഇത് റസൂലിന്റെ തിരുവേഷമാണ് എന്ന് പറയുകയും ആ തിരുവേഷം അത് എത്ര കണ്ട് എത്ര കാലം വെള്ളത്തിലാണ് ഇടേണ്ടതെങ്കിൽ ആ വെള്ളത്തിലിട്ടുകൊണ്ട് അതൊക്കെ കുപ്പിയിലാക്കിക്കൊണ്ട് 1000 രൂപയ്ക്കും 2000 രൂപയ്ക്കൊക്കെ വിറ്റ് കാശാക്കുകയും ചെയ്യുന്ന ഒരവസ്ഥയിലേക്ക് നമ്മുടെ പണ്ഡിതന്മാർ പോയിക്കൊണ്ടിരിക്കുന്നു. അതിനനുകൂലമായും അതിന്റെ ആ റസൂലിന്റെ മുടി തന്നെയാണ് ഇത് എന്നും അതിന് കറാമത്തുണ്ട് എന്നും സ്ഥാപിക്കാൻ വേണ്ടിയിട്ട് അല്ല, അങ്ങനെ ഇല്ല എന്നും അതിനെ വഷളാക്കാൻ വേണ്ടിയിട്ടുമുള്ള വാദകോലാഹലങ്ങളാണ് നമ്മുടെ നാട്ടിലെ ഏറ്റവും വലിയ ദീനി പ്രവർത്തനമായിട്ട് മാറിയിട്ടുള്ളത്. നമ്മൾ ആലോചിക്കേണ്ടതാണ്. അപ്പൊ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ആകെ വന്നത് ആകെ നമ്മുടെ ചർച്ചാ വിഷയം എന്താണ്? റസൂലിന്റെ ഈ മുടി അതിന് കറാമത്തുണ്ടോ? അതുപോലെ തന്നെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മലമൂത്രങ്ങൾ നജസാണോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മലമൂത്രം നടത്തിയിരുന്ന ഈ മലമൂത്രങ്ങൾ നജസാണോ? അതുപോലെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് നിഴലുണ്ടായിരുന്നു? ഇങ്ങനെയുള്ള ചില കാര്യങ്ങളെ സംബന്ധിച്ചുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ, തർക്കങ്ങൾ, കോലാഹലങ്ങൾ ഇതായിരിക്കുന്നു നമ്മുടെ മതപ്രവർത്തനം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഹുബ്ബുർ റസൂൽ എന്ന് പറയുന്നതും റസൂലിനെ പിന്തുടരണം എന്ന് പറയുന്നതും അതിലൊക്കെ ആകെപ്പാട് ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഈ മുടി അലക്കിക്കൊണ്ട് കുടിക്കണം എന്നുള്ളതാണ്. ഇത് ആരുടെ മുടിയാണ്? നായയുടെ ഗ്രൂപ്പിന്റെ മുടിയാണോ അല്ലെങ്കിൽ വേറെ ഇതിന്റെ മുടിയാണോ? അതൊന്നും തന്നെ ഗവേഷണം ചെയ്ത് കണ്ടുപിടിക്കപ്പെട്ടില്ല. പലരും അതിനെ കളിയാക്കുന്ന ആളുകൾ ആ രൂപത്തിൽ പറയും, അല്ലാത്ത ആളുകൾ അതിന് സനദുണ്ട്, ഇന്നാളുള്ള മുടി ഇന്നാളുള്ള മുടി ഇന്നാളെ എന്തായിരുന്നു എന്നുള്ള രൂപത്തിൽ അതിന് റെക്കോർഡുണ്ട് രേഖണ്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് സമർത്ഥിക്കാൻ വേണ്ടിയിട്ട് പുറപ്പെടുകയും ചെയ്യും. നമ്മൾ ആലോചിച്ച് നോക്കുക, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം 1063 കൊല്ലക്കാലം മക്കയിലും മദീനയിലുമായിട്ട് ജീവിച്ചിട്ടുണ്ടല്ലോ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ രൂപത്തിലുള്ള സഹാബത്തിന് മുഴുവൻ തന്നെ ഈ മുടിയും അതുപോലെ തന്നെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശാരീരികമായ നഖം മുറിച്ചതും അതുപോലെയുള്ള കാര്യങ്ങളൊക്കെ വീതിച്ചു കൊടുക്കുക, ഇതായിരുന്നു റസൂലിന്റെ പണി. ഇങ്ങനെയുള്ള ഇത് മന്ത്രങ്ങൾ സൂക്ഷിച്ചോടെ നിങ്ങൾക്ക് നിങ്ങളുടെ എല്ലാ രോഗത്തിനുമുള്ള ഔഷധം ഇതാണ്, ഇതുകൊണ്ട് നിങ്ങൾക്ക് എല്ലാ അനുഗ്രഹങ്ങളും ഉണ്ടാകും, ഇതാണോ റസൂൽ പഠിപ്പിച്ചത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് എന്തെങ്കിലും സോക്കണ്ടായ ജൂതനായ ആ ചികിത്സാരിയുടെ അടുത്തേക്കായിരുന്നു പോയിരുന്നത് എന്ന ഹദീസുകളിൽ നമുക്ക് കാണാൻ സാധിക്കും. അള്ളാഹു സുബ്ഹാനഹു വതആല എല്ലാ രോഗത്തിനും ചികിത്സ നിശ്ചയിച്ചിട്ടുണ്ട്, അതുകൊണ്ട് രോഗം വന്നാൽ നിങ്ങൾ ചികിത്സിക്കുകയും എന്ന് പഠിപ്പിച്ച പ്രവാചകനാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി. നിങ്ങൾ അന്ധവിശ്വാസങ്ങളിലേക്ക് പോവുകയും അല്ലെങ്കിൽ ആ രൂപത്തിലുള്ള എന്തെങ്കിലും കർമ്മങ്ങൾ അനുഷ്ഠിക്കുകയും വെള്ളം മൂന്നി കുടിക്കുകയും ചെയ്യണമെന്നല്ല പറഞ്ഞിട്ടുള്ളത്. എല്ലാ രോഗങ്ങൾക്കും ഔഷധമുണ്ട്, പക്ഷെ ചില ഔഷധങ്ങൾ നിങ്ങൾ ഇതുവരെയും കണ്ടെത്തിയിട്ടുണ്ടായിരിക്കുകയില്ല. കുറെ നിങ്ങൾക്ക് കണ്ടെത്താൻ സാധിച്ചിട്ടുണ്ടായിരിക്കും, കണ്ടെത്താത്തത് കണ്ടെത്താൻ വേണ്ടി നിങ്ങൾ ശ്രമിക്കുക, കണ്ടെത്തിയതനുസരിച്ച് കൊണ്ട് നിങ്ങൾ ചികിത്സിക്കുക. ഇങ്ങനെയാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഔഷധമായി ഉപയോഗിച്ചിരുന്ന സാധാരണഗതിയിലുള്ള വസ്തുക്കളുടെ നീണ്ട നീണ്ട ലിസ്റ്റുകൾ കിതാബുകളിൽ നമുക്ക് കാണാൻ സാധിക്കും. പല വൃക്ഷങ്ങളുടെയും ഇലകളും അതുപോലെ തന്നെ അതിന്റെ കായകളും അതുപോലെയുള്ള ഔഷധ വീര്യമുള്ള സാധനങ്ങളെ സംബന്ധിച്ചൊക്കെ സാദുൽ മഅാദ് പോലെയുള്ള ഗ്രന്ഥങ്ങളിൽ പേരുകളായിട്ട് നമുക്ക് ആ വസ്തുക്കളിൽ തന്നെ രൂപത്തിലൊക്കെ ഉപയോഗിച്ചിരുന്നു എന്ന് കാണാൻ സാധിക്കും.
മനസ്സിലാക്കുക. അപ്പൊക്കെ വളരെ ശാസ്ത്രീയമായ രീതിയിൽ അന്ന് അറിയപ്പെടുന്ന രീതിയിലുള്ള ചികിത്സാ രീതി പ്രവാചകൻ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം പിൻപറ്റുകയും അത് പിന്തുടരുകയും ചെയ്തു. സഹാബത്തിന് മുഴുവൻ ഇങ്ങനെ ഏതെങ്കിലും തന്റെ മുടിവ് തെളിയിക്കൊണ്ടും അല്ലെങ്കിൽ ആ രൂപത്തിലുള്ള എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്തുകൊണ്ടും അവരെ ഈ അന്ധവിശ്വാസത്തിൽ പെടുത്തുക എന്നുള്ളത് പ്രവാചകന്റെ നിലപാടായിരുന്നില്ല. അങ്ങനെ ഒരു ശിക്ഷണം കിട്ടിയ സഹാബിമാരുടെ ചരിത്രത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്നുമില്ല. ബിസൽമാനത്തിലുമായിട്ട് ഇങ്ങനെയാണെന്നുണ്ടെങ്കിൽ നബിയുടെ ഈ വസ്തുക്കളെ സംബന്ധിച്ചും അതുപോലെ തന്നെ ഇതൊക്കെ വേറെ ഇല്ലല്ലോ. ആകെ ഉള്ളത് എന്താണെന്ന് വെച്ചാൽ ഒരു സന്ദർഭത്തിൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ തിരുമേനിയുടെ ഈ ഹജ്ജിൽ തഹല്ലുലാകുന്ന സമയത്ത് മുടി കളഞ്ഞപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുടി വേറെ ചില സഹാബിമാരുടെ കയ്യിൽ കൊടുത്തു എന്നുള്ളതാണ്. ഇത് എന്തിനു കൊടുത്തു? അത് കൊണ്ടുപോയിട്ട് വേറെ എവിടെയെങ്കിലും ഒഴിവാക്കാൻ വേണ്ടിയിട്ടോ ആണുള്ള ആവശ്യത്തിന് വേണ്ടി റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം മുടി ഇങ്ങനെ കളഞ്ഞുകൊണ്ട് അവിടെ ഉണ്ട അവിടെ ആയിട്ടുള്ള എല്ലാവരുടെയും ഇടയിൽ കുഴപ്പമുണ്ടാവണമെന്നുള്ള രീതിയിൽ അത് മറ്റൊരാളെ ഏൽപ്പിക്കുന്നു, അല്ലെങ്കിൽ ഒന്ന് രണ്ടു ആളുകൾക്ക് കൊടുക്കുന്നു, അവരോട് അത് കൊണ്ടുപോയിട്ട് വൃത്തിയാക്കാനോ അല്ലെങ്കിൽ കുഴിച്ചിടാനോ വേണ്ടി പറയുന്നുള്ളൂ. ഇത് ഇതാണ് ലോകാവസാനം വരെയുള്ള എല്ലാ ആളുകളും ഇത് ഒരു മുടി കിട്ടിയാലും ആ മുടിക്ക് കറാമത്ത്, പിന്നെ അത് വെള്ളം തിളപ്പിച്ചുകൊണ്ട് അത് ലോകത്തിനെല്ലാവർക്കും വിതരണം ചെയ്യുക. ഇതൊക്കെ എന്ന് പറഞ്ഞാൽ ഇതിലൊക്കെ പൈസയുണ്ട്, പണമുണ്ട്, ആരും ഒരു നയാ പൈസയും കൊടുക്കുകയില്ല എന്ന് വെച്ചാൽ ഈ മുടിയുടെ കറാമത്ത് താനെ നിൽക്കും. നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്, അവിടെ ഇവിടെ കോടിക്കണക്കിൽ അല്ലെങ്കിൽ ലക്ഷക്കണക്കിൽ ആളുകളെ വഞ്ചിച്ചുകൊണ്ട് കോടിക്കണക്കിൽ രൂപകൾ തട്ടിയെടുക്കാനുള്ള ഒരു സൂത്രമാണ് ഇനി എന്ന് മനസ്സിലാക്കുന്നത് കൊണ്ടാണ് ഈ മുടിയിൽ കറാമത്ത് ഉണ്ടാക്കുന്നത്. അല്ലെങ്കിൽ കറാമത്തൊന്നും ഇല്ല, അതിന് ആളുകൾ തന്നെ 10 പൈസയും തരൂല എന്നുള്ള രൂപത്തിലാണെന്നുണ്ടെങ്കിൽ എല്ലാ മല്യാക്കന്മാരും അതിൽ നിന്ന് പിന്മാറും. അപ്പോ ഇത് യഥാർത്ഥത്തിൽ എന്നിട്ട് നമ്മൾ സാധാരണക്കാരായ ആളുകളെ എന്താണ് പഠിപ്പിക്കുന്നത്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള ഹുബ്ബ്, സ്നേഹം എന്ന് പറയുന്നത് എന്താണെന്നും എങ്ങനെയാണ് പ്രകടിപ്പിക്കേണ്ടത് എന്നും അല്ലാഹു റസൂൽ നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. പക്ഷെ നമ്മൾ ഈ സാധാരണക്കാരായ ആളുകൾ ഉപദേശിക്കുന്നത് എന്താണെന്ന്, നിങ്ങൾ അഖീദയിൽ പഴക്കാഞ്ഞാൽ മതി, അമലില്ലെങ്കിലും നിങ്ങളൊന്നും ചെയ്തു കൊള്ളണമെന്നില്ല. ഇവിടെ മൗലൂദിന്റെയും അതുപോലെ റബീഉൽ അവ്വലിന്റെയും ആഘോഷങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയും അതിന് നേതൃത്വം നൽകുകയും ചെയ്യുന്ന ആളുകൾ സ്വബോധമില്ലാതെയാണ് നടക്കുന്നത്, ആടിയാടിയാണ് നടക്കുന്നത്. ആ ആടിയാടിയായി നടക്കുന്ന ആളുകളോട് നിങ്ങൾ ഇതൊന്നും നിർത്തി എന്ന് പറയാൻ ആളില്ല. ഇത് പാടില്ല, ഇത് ഹറാമായ കാര്യമാണെന്നും ഇസ്ലാമില് അത്തടിക്കേണ്ട ശിക്ഷ കുറ്റകൃത്യമാണ് എന്നും അവരോട് പറയുന്നില്ല. ഇത് അമലൊക്കെ അത്ര മതി, അക്കീദ ശരിയാണല്ലോ. അക്കീദ ശരിയാണെന്ന് പറഞ്ഞാൽ എന്താ, ഈ മുടിക്ക് കറാമത്തുണ്ടെന്നും ഇത് വാങ്ങിയാല് 1000 രൂപ കൊടുക്കുന്നത് വലിയ പുണ്യാണെന്നും ഉള്ള ഇതാണ് ഈ മുടിന്റെ കറാമത്ത്. ഇത് പഠിപ്പിക്കുകയാണ് സാധാരണക്കാരായ ആളുകളെ. മാത്രമല്ല നമ്മുടെ ഇവിടെ നിന്നൊക്കെ നമ്മുടെ പല സ്ഥാപനങ്ങളിൽ നിന്നും ഇത്തരം അവരുടെ സ്ഥാപനങ്ങളിൽ നിന്ന് പഠിച്ച് ഉപരിപഠനത്തിന് പോകുന്ന വിദ്യാർത്ഥികൾ അലിഗറോ അല്ലെങ്കിൽ ഡൽഹിയിലോ ഒക്കെ ചെന്നാൽ അവരോട് പറഞ്ഞിട്ടുള്ള എന്താണെന്ന് വെച്ചാൽ അവിടുത്തെ പള്ളികളിലൊന്നും പോയി ജമാഅത്തിൽ തുറന്നുകൊണ്ട് നിസ്കരിക്കരുത്, കാരണം അവിടെ അഖീദ പഴച്ചവരാ. എന്തിനേറെ മദീനയിൽ മക്കയിൽ ചെന്നുകൊണ്ട് ഹറമിലുള്ള ജമാഅത്ത് നമസ്കാരങ്ങൾ പങ്കെടുക്കാതെ അത് 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 അഖീദ പഴച്ചവരുടെ നമസ്കാരമാണ് നിങ്ങൾക്ക് വീട്ടിലിരുന്നു കൊണ്ട് നിസ്കരിക്കുന്നതാണ് നല്ലത് എന്ന് കൊടുക്കുന്ന ഫത്വ കൊടുക്കുന്ന പുരോഹിതന്മാരാണ് നമുക്കുള്ളത് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. എന്താണ് യഥാർത്ഥത്തിൽ എന്ത് ദീനിനെയാണ് ഇവർ സേവിക്കുന്നത് എന്നും എന്തൊരു ഇസ്ലാമിന്റെ നവോത്ഥാനമാണ് അവർ ആഗ്രഹിക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അപ്പൊ ഈ രീതിയിൽ സാധാരണക്കാരായ ആളുകളെ വഴിപേൽപ്പിച്ചുകൊണ്ട് ആ പണ്ട് കാലത്ത് നടത്തിയിരുന്ന ആ പണ്ഡിത പുരോഹിതന്മാർ ജൂത പുരോഹിതന്മാരുടെ അതേ കാലടികൾ പിന്തുടരുന്ന ഒരു നിലപാടാണ് നമുക്ക് യഥാർത്ഥത്തിൽ കാണാൻ സാധിക്കുന്നത്. അപ്പൊ ഇതിനെതിരായിട്ടൊക്കെ യഥാർത്ഥത്തിൽ സാധാരണക്കാരായ ആളുകൾ ബോധം ഉൾക്കൊള്ളേണ്ടതുണ്ട്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ യഥാർത്ഥ സുന്നത്ത് എന്താണ്? തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്തിനാണ് നമ്മെ പഠിപ്പിച്ചത്? എന്താണ് തിരുമേനിയെ പിന്തുടരുക എന്ന് പറഞ്ഞാൽ അതിന്റെ താല്പര്യം ഇത് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അത് നമ്മുടെ ചെറുപ്പക്കാരായ ആളുകൾക്ക് വ്യക്തമാക്കി കൊടുക്കേണ്ടതുണ്ട്. ഇസ്ലാമികമായ വിദ്യാഭ്യാസം കൂടുതലായിക്കൊണ്ട് നാം പകർന്നു കൊടുക്കേണ്ടതുണ്ട്. അങ്ങനെ ഈ രൂപത്തിലുള്ള കച്ചവടത്തിന്റെയും വ്യാപാര സാധ്യതയുടെയും ഒക്കെ ഈ മാർക്കറ്റ് അടയേണ്ടതുണ്ട്. ഈ മാർക്കറ്റ് ഇവിടെ സുലഭമായി നിൽക്കുന്നത് കൊണ്ടാണ് യഥാർത്ഥത്തിൽ ഇങ്ങനെയുള്ള വാഹ്വാനങ്ങളും ഇത്തരത്തിലുള്ള പ്രചാരണങ്ങളും ഒക്കെ ശക്തിപ്പെടുന്നത് എന്ന് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. അപ്പോൾ യഥാർത്ഥത്തിൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തിനെ പുനർജീവിപ്പിക്കുക എന്ന് പറയുന്നതും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള സ്നേഹവും ആദരവും പ്രകടിപ്പിക്കുക എന്നൊക്കെ പറയുന്നത് എന്താണോ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മുടെ മുന്നിൽ സമർപ്പിച്ചത്, വിശുദ്ധ ഖുർആൻ എന്താണോ നമ്മോട് പറഞ്ഞത്, ആ കാര്യങ്ങൾ ഉൾക്കൊള്ളുകയും അതിനുവേണ്ടി നിലക്കൊള്ളുകയും ആ പ്രവാചകന്റെ മാർഗത്തിൽ ജീവിച്ച് മരിക്കാൻ തയ്യാറാവുകയും ചെയ്യുക എന്നുള്ളതാണ്. അമലില്ലാതെ കണ്ട് ഒരാളും തന്നെ രക്ഷപ്പെടുകയില്ല.
അമലില്ലാതെ കണ്ടു ഒരാളും രക്ഷപ്പെടുകയില്ല. എല്ലാ മനുഷ്യരും പരാജയത്തിലാണ്. രണ്ട് സ്വഭാവമുള്ളവരൊഴികെ, അത് ഈമാനും അമലു സ്വാലിഹാത്തുമാണ്. ഈമാനും വേണം, വിശ്വാസം വേണം, വിശ്വാസത്തോടൊപ്പം പ്രവർത്തനവും വേണം. പ്രവൃത്തിയില്ലാതെ കണ്ട് ആരും രക്ഷപ്പെടുകയില്ല. ഈമാനും വേണം, അമലും സ്വാലിഹാത്തും വേണം. ആര് പറഞ്ഞാലും ശരി, അമലില്ലാതെ കണ്ട് ആർക്കും തന്നെ രക്ഷപ്പെടാൻ സാധ്യമാവുകയില്ല. അതാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ അമലിനെ സംബന്ധിച്ച് നമുക്ക് ചെയ്ത് കാണിച്ചു തന്നിട്ടുണ്ട്. രാത്രി സമയങ്ങളിലൊക്കെ നിന്ന് നമസ്കരിച്ച് കാലാകെ വീർത്ത് നീര് കെട്ടി നിൽക്കുകയാണ്. പ്രവാചകൻ തിരുമേനിയോട് ചോദിക്കാൻ, അല്ലയോ പ്രവാചകനെ, എന്തിനാണ് അങ്ങ് ഇത്ര സാഹസപ്പെടുന്നത്? നന്ദിയുള്ള ഒരു അടിമയാവണ്ടേ ഞാൻ എന്ന് തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം മറുപടി പറയുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ദീർഘമായി നോമ്പനുഷ്ഠിച്ചുകൊണ്ടേ ഇരിക്കുന്നു, ഇനി നബിക്ക് എല്ലാ കാലത്തും നോമ്പനായിരിക്കും എന്ന് ഞങ്ങൾ പറയുന്നത് വരെ എന്ന് ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്നു. നിരന്തരം റമദാൻ മാസത്തിലെ നോമ്പല്ല, നിരന്തരമായിട്ട് ദിവസം നോമ്പനുഷ്ഠിച്ചുകൊണ്ടേ ഇരിക്കുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമസ്കാരത്തിന്റെ സമയം ഇങ്ങനെ കാത്തുകൊണ്ടിരിക്കുകയും ആ നമസ്കാരത്തിന്റെ സമയമാകുമ്പോൾ നമസ്കരിക്കാതെ കണ്ടേ സ്വയം കിട്ടാത്തൊരവസ്ഥ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഉണ്ടായിരുന്നു. കയ്യിൽ എന്തെങ്കിലും കിട്ടുകയാണ് എങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ പറയുകയുണ്ടായി, ഉഹദ് മലയോളം സ്വർണമാണ് എന്റെ കയ്യിൽ ലഭിക്കുന്നത് എങ്കിൽ. മൂന്ന് ദിവസം ഞാൻ ജീവിച്ചിരിക്കുകയും മൂന്നാമത്തെ ദിവസം ഇതിൽ നിന്ന് ഒരു ദീനാറെങ്കിലും അവശേഷിക്കുകയും ചെയ്യുന്നത് എനിക്ക് സഹിക്കാൻ സാധ്യമല്ല എന്ന്. സാധാരണക്കാരായ ആളുകൾ, ആവശ്യക്കാരായ ആളുകൾ അവർക്ക് കൊടുക്കാതെ ഈ ഒഴുകുമലയോളം ഉയരത്തിൽ ഒരുമിച്ച് കൂട്ടപ്പെട്ട സ്വർണം മുഴുവൻ മൂന്ന് ദിവസം കൊണ്ട് ചെലവഴിക്കാതെ എനിക്ക് സ്വസ്ഥത കിട്ടുകയില്ല എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു. അല്ലയോ പ്രവാചകരെ ഒരു തലേണ വെച്ചുകൊണ്ട് ഉറങ്ങിക്കൂടെ എന്ന് മഹാനായ ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു ചോദിക്കുമ്പോൾ, ഇന്നമാ മസലീക മസലീ റജുലിൻ ഇസ്തദല്ല തഹ്ത ശജറ, ഒരു മരത്തിന്റെ ചുവട്ടിൽ അല്പനേരം വിശ്രമിക്കുന്ന ഒരാളല്ലേ ഞാൻ, അത് കുറച്ചു കഴിഞ്ഞാൽ ഈ മരം വിട്ടു പോവേണ്ടവനല്ലേ, പിന്നെ എന്ത് സുഖമാണ് ഇവിടെ എന്ന് ചോദിക്കുന്ന പ്രവാചകനാണ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇങ്ങനെ പാടുപെട്ട് പണിയെടുത്ത് അല്ലാഹു സുബ്ഹാനഹു വതആലയുടെ തൃപ്തിയും പൊരുത്തവും നേടാൻ വേണ്ടിയിട്ട് അഹോരാത്രം കഠിനാധ്വാനം ചെയ്യുന്ന പ്രവാചകന്റെ അനുയായികളോട് ഉപദേശിക്കുകയാണ്, നിങ്ങൾക്ക് അമലൊന്നും വേണ്ട, അമലൊന്നും വേണ്ട, നിങ്ങൾ അതീതുകൊണ്ട് നിങ്ങൾ രക്ഷപ്പെട്ടോളും എന്ന് പറഞ്ഞുകൊണ്ട് ഈ ശിർക്കും ഈ വിദാത്തുകളുമാണ് സമൂഹത്തിൽ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ തീർച്ചയായും തന്നെ കൗരവത്തിൽ തന്നെ ഇത്തരം കാര്യങ്ങളെ സംബന്ധിച്ച് നമ്മൾ മനസ്സിലാക്കുകയും നമ്മുടെ വിശ്വാസത്തെയും പ്രവർത്തനത്തെയും ഒക്കെ കൂടുതൽ കൂടുതൽ ഇസ്ലാമികമാക്കി തീർക്കാനും ഇസ്ലാമിക പ്രമാണങ്ങൾക്ക് അനുസൃതമാക്കി തീർക്കാനും നമ്മൾ ശ്രമിക്കുകയും ചെയ്യണം. അല്ലാഹു സുബ്ഹാനഹു വതആല അവനെ ഭയപ്പെടുന്ന സജ്ജനങ്ങളിൽ എന്നെയും നിങ്ങളെയും ചേർക്കുമാറാകട്ടെ.